ഹായ് ഫ്രണ്ട്സ്, ഞാൻ ധീരജ് മോഹൻ. വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് സിമ്പിൾ ബട്ട് പവർഫുൾ. നമ്മൾക്കെല്ലാവർക്കും അറിയാം, നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഒരു മാറ്റത്തിൻ്റെ കാലഘട്ടത്തിലാണ്. കാരണം കോവിഡ് വരുന്നതിന് മുന്നേ എന്തൊക്കെ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണോ അതെല്ലാം ഇന്ന് നേരെ താഴ്ത്തോട്ടാണ് വന്നിരിക്കുന്നത്. എന്നാൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത പല മേഖലകളും ഇന്ന് വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഒരു മാറ്റവും തട്ടാണ്ട് മുന്നോട്ട് പോകുന്ന ചില മേഖലകളുമുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, മാറ്റങ്ങൾ സർവ്വതാ നടക്കുന്നൊരു കാര്യം തന്നെയാണ്. എന്നാൽ അത് പേടി കൂടാണ്ട് അത് മനസ്സിലാക്കി മാറുന്നിടത്താണ് വിജയമെന്ന് പറയുന്നത്. ഇത് റിലേറ്റ് ചെയ്ത് ഒരു സ്റ്റോറിയുണ്ട്. ഞാൻ പണ്ടൊരു ട്രെയിനറുടെ കയ്യിൽ നിന്ന് കേട്ടൊരു സ്റ്റോറിയാണ്. അത് ഒരു രാജാവിൻ്റെയും അദ്ദേഹത്തിൻ്റെ ഒരു പ്രിയപ്പെട്ട പരിന്തുകളുടെയും കഥയാണ്. ഒരു രാജാവിന് രണ്ട് ചെറിയ പരിന്തുകൾ അയൽ രാജ്യത്തു നിന്ന് ഗിഫ്റ്റായിട്ട് കിട്ടി. നല്ല ഭംഗിയുള്ള പരിന്തായതുകൊണ്ട് തന്നെ രാജാവ് അതിനെ അവിടെ വളർത്താൻ തീരുമാനിച്ചു. അങ്ങനെ അവിടുത്തെ മൃഗങ്ങളെ സംരക്ഷിക്കുന്ന വ്യക്തിക്ക് ഇതിനെ ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നൽകി. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പരിന്തുകളെ ട്രെയിൻ ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. അങ്ങനെ അദ്ദേഹം ആ ചെറിയ പരിന്തുകളെ ട്രെയിൻ ചെയ്യിപ്പിക്കാൻ തുടങ്ങി. ട്രെയിൻ ചെയ്യിപ്പിച്ച് ഒരു മാസം രണ്ട് മാസം കഴിഞ്ഞു. അങ്ങനെ രാജാവ് ആ പരിന്തുകളുടെ പെർഫോമൻസ് കാണാൻ വേണ്ടി, അത് എത്രത്തോളം ട്രെയിൻഡ് ആയി എന്നറിയാൻ വേണ്ടിയിട്ട് ഇദ്ദേഹത്തിൻ്റെ അടുത്തെത്തി, ട്രെയിനറുടെ അടുത്തെത്തി. അങ്ങനെ നോക്കുമ്പോൾ സമയത്ത് അതിലൊരു പരുന്ത് ആകാശത്തിൽ നല്ല ഉയരത്തിൽ നല്ല രീതിയിൽ പറക്കുന്ന കണ്ടു. പക്ഷേ ഒരു പരുന്ത് പറക്കുന്നില്ല. അപ്പോൾ രാജാവ് ചോദിച്ചത് എന്താ ഇങ്ങനെയെന്നുള്ളത്. അപ്പോൾ പറഞ്ഞു, എന്ത് ചെയ്തിട്ടും ഈ പരുന്ത് മാത്രം പറക്കുന്നില്ല, ഞാൻ ഒരുപാട് ശ്രമിച്ചു എന്ന് പറഞ്ഞു. രാജാവിൽ ആ ട്രെയിനറിൽ വിശ്വാസം ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഒരു കുറച്ച് നാളുകൂടി അനുവദിച്ചു കൊടുത്തു. അങ്ങനെ ട്രെയിനർ വീണ്ടും ട്രെയിൻ ചെയ്യിക്കാൻ തുടങ്ങി. എന്നിട്ട് ഒരു രക്ഷയില്ല, പരുന്ത് പറക്കുന്നില്ല. എന്നാൽ മറ്റേ പരുന്തോ നന്നായിട്ട് പറക്കുന്നുമുണ്ട്, ഒരു രക്ഷയില്ല. അപ്പോൾ രാജാവിനോട് ട്രെയിനർ വന്നിട്ട് പറഞ്ഞു, ഈ പരുന്തിന് എന്തോ ഒരു പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് ഇത് പറക്കാത്തത്. അങ്ങനെ രാജാവ് ഇത് കേട്ട ഉടനെ തന്നെ ഉത്തരവിട്ടു, ഈ നാട്ടിലുള്ള എല്ലാ നല്ല വൈദ്യന്മാരെയും അതേപോലെ തന്നെ മന്ത്രവാദികളെയൊക്കെ കൊണ്ടുവരൂ, നല്ലൊരു പൂജ അല്ലെങ്കിൽ നല്ല കർമ്മങ്ങൾ ചെയ്ത് നമുക്ക് ഈ പരുന്തിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് മാറ്റണം എന്ന് പറഞ്ഞു. അങ്ങനെ രാജാവിൻ്റെ ഉത്തരവ് പ്രകാരം പല നാട്ടിൽ നിന്നായിട്ട് പല പല വൈദ്യന്മാരും പേരുകേട്ട മന്ത്രവാദികളും അതുപോലെ പേരുകേട്ട ട്രെയിനേഴ്സ് വരെ നോക്കി. എന്നിട്ട് ഈ പരുന്ത് പറക്കുന്നില്ല. രാജാവിന് ഭയങ്കര സങ്കടം തോന്നി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അതുവഴി പോയ ഒരു കർഷകൻ, ഒരു ഫാർമർ, ഈ ഒരു പരുന്തിൻ്റെ കഥ കേൾക്കുന്നത്. ഇദ്ദേഹം രാജാവിൻ്റെ അടുത്തെത്തി. ഈ ഒരു കർഷകൻ രാജാവിൻ്റെ അടുത്തെത്തിയിട്ട് രാജാവിൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്കൊന്ന് ശ്രമിച്ചാൽ കൊള്ളാമെന്നുണ്ട്, ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞു. രാജാവ് കയ്യിൽ നിന്ന് എല്ലാ അടവുകളും പ്രയോഗിച്ച് തോറ്റിരിക്കുകയാണ്. രാജാവ് സമ്മതിച്ചു, ഇതെങ്കിൽ ഇത് നടക്കട്ടെ, ചുമ്മാ ഒരു ആർക്കൊരു നഷ്ടമില്ലല്ലോ. അങ്ങനെ കരുതി രാജാവ് സമ്മതിച്ചു. പിറ്റേ ദിവസം രാജാവ് കാണുന്നത് ഈ രണ്ട് പരുന്തുകളും ആകാശത്ത് വട്ടം ചുറ്റി പറക്കുന്നതാണ് കാണുന്നത്. രാജാവിന് ഭയങ്കര അത്ഭുതവുമായി ഭയങ്കര സന്തോഷവുമായി. വേഗം രാജാവ് ഉത്തരവിട്ടു ആ കർഷകനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. കർഷകൻ വേഗം രാജാവിൻ്റെ അടുത്തെത്തി, തലകുനിച്ചു നിന്നു. രാജാവ് സന്തോഷത്തോടുകൂടി കർഷകൻ്റെ അടുത്ത് എത്തിയിട്ട് ചോദിച്ചു, താങ്കൾ എന്താ ചെയ്തത്, താങ്കൾ എന്താ പരുന്തിനെ പറപ്പിക്കാൻ ചെയ്തതെന്ന് ചോദിച്ചു, എന്താ താങ്കളുടെ രഹസ്യം എന്ന് ചോദിച്ചു. കർഷകൻ വിനയത്തോടുകൂടി പറഞ്ഞു, രാജാവ് അത് ഭയങ്കര സിമ്പിളായുള്ളൊരു കാര്യം, ഞാൻ ചെയ്തതൊന്നുമല്ല, ആ പരുന്തിരുന്ന മരക്കൊമ്പ് ഞാൻ അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞു. നമ്മൾ പല ആളുകൾക്കും, അതായത് നമ്മൾ എല്ലാവർക്കും ദൈവം പറക്കാനുള്ള കഴിവ് തന്നിട്ടുണ്ട്. അതായത് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടാനുള്ള കഴിവ് ദൈവം നമ്മുടെ കൈകളിൽ തന്നിട്ടുണ്ട്. പക്ഷേ ഈ പറയുന്ന പരന്തിരിക്കുന്ന മരക്കൊമ്പ് പോലെ തന്നെ നമ്മുടെ ഒരു കംഫർട്ട് സോണിലാണ് നമ്മളെല്ലാവരും എപ്പോഴും ഇരിക്കുന്നത്. അതിനെ വിടാൻ നമ്മൾ തയ്യാറാവുന്നില്ല. അതായത് നമുക്ക് പരിചിതമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ എപ്പോഴും നമുക്ക് ആഗ്രഹം. അതുകൊണ്ട് തന്നെ നമുക്കൊരു മടുപ്പാണ് പൊതുവെ എപ്പോഴും തോന്നാറ്. പക്ഷേ ആ പരുന്തിനെ പോലെ തന്നെ ആ കൊമ്പ് വിട്ട് പറക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കത് ഭയങ്കര അഡ്വെഞ്ചറസ് ആയിട്ടും എക്സൈറ്റിംഗ് ആയിട്ടും ഫീൽ ചെയ്യും. ഈ പരുന്തിൻ്റെ കഥ പറഞ്ഞ പോലെ തന്നെ നമ്മളും നമ്മുടെ പേടിയായിട്ടുള്ള ആ കൊമ്പ് ഒടിച്ചു കളയുകയാണെങ്കിൽ, നമ്മൾ നമ്മുടെ കംഫർട്ട് സോണിന് പുറത്തേക്ക് വരികയാണെങ്കിൽ, ഈ പരുന്തിനെ പോലെ തന്നെ നമ്മുടെ സ്വപ്നങ്ങളിൽ ഉയർന്ന് പറക്കാൻ പറ്റും. സോ സീ യു ടുമാറോ ആൻഡ് ബൈ ബൈ.